വിഴിഞ്ഞം തുറമുഖ സമരത്തിനെതിരെ സിപിഎമ്മും ബി ജെ പിയും ഒന്നുചേർന്ന് അദാനി കമ്പനിക്കുവേണ്ടി പരസ്യമായി രംഗത്ത് വന്നതോടെ സമരം തകർക്കാനുള്ള ഗൂഢാലോചന ആരംഭിച്ചതായി സമരസമിതി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഒപ്പം അദാനി കമ്പനിക്കുവേണ്ടി സർക്കാരിൽ നിന്നും ഒട്ടേറെ വഴിവിട്ട ഇളവുകളും സഹായങ്ങളും നൽകിവരുന്നതും ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ലക്ഷ്യം വെളിവാക്കിയിരുന്നുവെന്നും സമരസമിതി ആരോപിച്ചു ഇതിനിടെയാണ് സമരവുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾ നിർണായക ഘട്ടത്തിൽ ഇന്ന് പരിഗണിക്കാനിരുന്നത് മാസങ്ങളായി തുടരുന്ന സമരത്തിൽ സമരസമിതിക്ക് അനുകൂലമായത് സംഘർഷരഹിതമായ സമരമെന്ന വാദമായിരുന്നു സമരത്തെ ഏതു വിധേനയും സംഘർഷത്തിലെത്തിച്ച് കോടതിയിൽ സമരക്കാർക്കെതിരെ വിധി ലഭിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നുവെന്ന് സമരക്കാർ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടു ദിവസം മുൻപ് സർക്കാരിന്റെ അറിവോടെ പ്രകോപനപരമായി അദാനി കമ്പനി നിർമ്മാണ വസ്തുക്കളുമായി നിരവധി ലോറികൾ സമരമേഖലയിലേക്ക് എത്തിച്ചത് സമാനമായി സമീപവാസികളെന്ന പേരിൽ തുറമുഖ നിർമ്മാണത്തെ അനുകൂലിക്കുന്നവരെന്ന പേരിൽ ഒരു സംഘവും പ്രകോപനവുമായി രംഗത്തെത്തി നിരവധി പോലീസ് സേനയും രംഗത്ത് വിന്യസിച്ചിരുന്നു ഏതു വേതേനയും സമരക്കാരെ പ്രകോപിപ്പിച്ച് സംഘർഷമുണ്ടാക്കുകയെന്ന ലക്ഷ്യമായിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് സമരസമിതി ആരോപിക്കുന്നു എന്നാൽ വൈദികരുൾപ്പെടെയുള്ളവരുടെ സമയോചിതമായ ഇടപെടൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത് ഒഴിവാക്കി എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിലേറെ പ്രകോപനവുമായി സമരത്തെ എതിർക്കുന്നവർ എത്തുകയും ഒപ്പം സമര രംഗത്തുണ്ടായിരുന്ന നേതാവിനെ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ പിടികൂടിക്കൊണ്ടുപോകുകയുമായിരുന്നു ഇയാളുടെ കസ്റ്റഡി വിവരങ്ങൾ അറിയാനെത്തിയ നാലുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയവരെ പോലീസ് കയ്യേറ്റം ചെയ്തതോടെയാണ് പ്രശ്നം സംഘർഷഭരിതമായതെന്നും ഇവർ ആരോപിക്കുന്നു കൂടാതെ കൂടുതൽ പ്രകോപനമുണ്ടാക്കി ആർച്ച് ബിഷപ്പ് ുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും പ്രശ്നങ്ങൾ സങ്കീർണമാക്കി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നടപടികൾ ബോധപൂർവമായ തിരക്കഥയുടെ ഭാഗമായിരുന്നുവെന്ന് തെളിവുകൾ നിരത്തി സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ സമരക്കാർ അക്രമാസക്തരായെന്ന് റിപ്പോർട്ട് ഇന്ന് സർക്കാർ കോടതിയിൽ നൽകുകയും ചെയ്തു ഇതോടെ മുൻകൂട്ടിയുള്ള നീക്കമാണെന്ന ആരോപണത്തിന് ഇത് ശക്തി പകർന്നതായും സമരസമിതി ആരോപിക്കുന്നു സമിതിയുടെ കൃത്യമായ ആരോപണങ്ങൾ പുറത്തുവന്നതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്